സാമ്പാറാണ് കേട്ടോ, ഉടുപ്പിയിലെ സാമ്പാർ. ഏകദേശം ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയതാണ്. അമ്പലത്തിലെ ടേസ്റ്റ് എന്തായാലും ഉണ്ടാവില്ല, എന്നാലും അതിൻ്റെ ഐറ്റംസൊക്കെ അതുപോലെ വെച്ചിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എങ്ങനെ സാമ്പാർ തയ്യാറാക്കാൻ നോക്കാം. നല്ല മണമാണ്. തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു 10 വറ്റൽമുളക് എടുത്തു വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ കടലപ്പരിപ്പ് അല്ലെങ്കിൽ ചന്നാദാൽ, 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/2 ടേബിൾ സ്പൂൺ ജീരകം, നല്ല ജീരകമാണ്, പിന്നെ കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉലുവ, ഇത്രയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉടുപ്പി സാമ്പാറിന് വേണ്ടി ആദ്യം തന്നെ നമ്മുടെ ഈ റോ ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ ഐറ്റംസ് ഇട്ട് കൊടുക്കാം. മല്ലി, ഉഴുന്ന്, വറ്റൽമുളകും കറിവേപ്പിലയും ലാസ്റ്റ് ഇട്ടാൽ മതി, ബാക്കിയെല്ലാം ആദ്യം ഇട്ട് കൊടുക്കുക. ഈ ജീരകം പൊട്ടി വരുന്നതാണ് കണക്ക്. ആ പൊട്ടണ സമയത്ത് ഇത് നമ്മൾ റോസ്റ്റ് ആയെന്ന് വിചാരിക്കാം. ഉടുപ്പി പോയി സദ്യ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ഉടുപ്പിയിലെ സാമ്പാറിൻ്റെ ടേസ്റ്റ്. അതുപോലെ നമ്മൾ ഏത് അമ്പലത്തിലായാലും സദ്യ അമ്പലത്തിലെ ആ ഊണ് കഴിക്കുമ്പോൾ ഭയങ്കര രുചിയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കറി പോലെയല്ല, അത്ര ടേസ്റ്റാണ്. ഒരിക്കലും ഞാൻ അമ്പലപ്പുഴ പോയിട്ട് അമ്പലപ്പുഴയിൽ നിന്ന് അവിടുത്തെ കൂട്ടുപുരയിൽ ഇരുന്ന് വേറെ എന്തൊക്കെ കറിയാൻ ഞാൻ മറന്നുപോയി കുറേ നാളുകളായി. എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്, എല്ലാം ഇഷ്ടമായെങ്കിലും മോര്. ആ മോരിലാണെങ്കിൽ അധികം തേങ്ങ അരച്ചിട്ടില്ലയെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ എന്താ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അമ്പലത്തിലെ എല്ലാ ഫുഡിനും അത്ര മാത്രം ടേസ്റ്റാണ്. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവത്തിനും അന്നദാനം, അപ്പോൾ അവിടെ ക്യാബേജ് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല നേരത്തെ, ഇപ്പോഴും അത്ര ഇഷ്ടം. എന്നാലും പക്ഷെ ആ അമ്പലത്തിൽ നിന്ന് കഴിക്കുമ്പോൾ പ്രത്യേക രുചിയാണ്. അപ്പോൾ അവിയലായാലും പിന്നെ ക്യാബേജായാലും വാങ്ങി കഴിക്കാൻ തോന്നും. വീട്ടിലുണ്ടാക്കുമ്പോൾ അത്രയും നമുക്ക് കഴിക്കാനും തോന്നില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത, ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ നമ്മൾ അതുപോലത്തെ ഒരു ടേസ്റ്റ് റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ എന്നിട്ട് അമ്പലപ്പുഴത്തിലെ ആ മോരുകറിയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കും, പക്ഷെ അതുപോലെ നമ്മളൊന്നും വരത്തില്ല അത്രയും ടേസ്റ്റ്. ഭയങ്കര രുചിയാണ് അത്, അവിടുത്തെ ആ കൃഷ്ണൻ്റെ പ്രത്യേകതയും എന്താണെന്ന് അറിയാം, നല്ല രുചിയാണ് അങ്ങനെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. അതുപോലെ തന്നെ ഗുരുവായൂരിലെ സദ്യ. സദ്യയിൽ നമുക്ക് എത്ര അവരത്ര സ്പീഡിലെല്ലാം ഉണ്ടാക്കണമെങ്കിൽ അതിലൊന്ന് കഴിക്കുമ്പോഴുള്ളത് അത്രയും തിരക്കിട്ട് നമ്മൾ ക്യൂ നിന്നാണ് ആ അന്നദാനം നമ്മൾ കഴിച്ചിട്ട് പോരുന്നത്. ആ ടേസ്റ്റുള്ള ഉണ്ണിക്കട്ടൻ്റെ ഫുഡ് ഒരു നേരത്തെ സദ്യ അത്രയ്ക്ക് രുചിയാണത്. അപ്പോൾ ജീരകം പൊട്ടി വരുന്നുണ്ട്, നമുക്കിനി ഓഫ് ചെയ്യാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ആ എണ്ണയോട് കൂടിയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെരുവ് ഇത് കൂടി ആഡ് ചെയ്യാം. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങ ചെരുവ് ഇത്. അപ്പം അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം 4 ടേബിൾ സ്പൂൺ തേങ്ങ ചെരുവ് ഇത്. വറുത്തപ്പോൾ ഒരു സാധനം കൂടി ഇടാൻ ഞാൻ മറന്നുപോയി. നിങ്ങളപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് വറുത്തെടുത്തോളൂ കേട്ടോ. ഞാൻ അറ്റലമുളകും കറിവേപ്പില ഇടാൻ വിട്ടുപോയി. രണ്ടാമത് വറുത്തെടുക്കുന്ന ഇപ്പം നമ്മുടെ മുളകും കൂടി റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അവരവിടെ കാശ്മീരി ചില്ലിയുടെ ആ മറ്റൊരാട്ടുള്ള ചില്ലിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ചില്ലി ഇല്ലാത്ത കാരണം ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇനി അരപ്പ് റെഡിയാവണ തണുക്കണ സമയമുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഇപ്പോൾ തീർന്നു. ഞാനിപ്പോൾ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലാണ് കറക്റ്റ് രുചി കിട്ടുള്ളൂ. അപ്പോൾ എണ്ണയൊന്ന് ചൂടാവട്ടെ. അപ്പോൾ അതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് എന്തൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് ഞാൻ പറയാം. ഇത് മത്തങ്ങയാണ്, ഒരു ചെറിയ പീസ് മത്തങ്ങ. വലിയ പീസായിട്ടാണ് ഇട്ടുകൊടു ഞാൻ അരിഞ്ഞയക്കുന്നത്. മത്തങ്ങ, ഒരു തക്കാളി, പിന്നെ ഞാൻ അധികം വലിയ ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നില്ല, ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ചെറിയ രണ്ട് പച്ചമുളക്, വലിയ പച്ചമുളകാണ് രണ്ട് പച്ചമുളക്, അല്ലെങ്കിൽ ഒരു 3 പച്ചമുളക്. അപ്പം ഞാൻ എൻ്റെ പച്ചമുളക് ചെറുതായിരുന്നു, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത്
കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റണം. അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് കഷ്ണം പച്ചമുളകല്ല മുരിങ്ങക്കോലും കൂടി ഇട്ട് കൊടുത്തു. മുരിങ്ങക്കോലും ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെന്നാണ് ഇത്രയും കുറച്ചിട്ടെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മുരിങ്ങക്കോലൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ഒക്കെ വെച്ചിട്ട് ഒരു രണ്ട് തക്കാളിയും ഒരു വലിയ ഒരു പീസ് മത്തങ്ങയ്ക്കായിട്ട്. എനിക്കിപ്പോൾ ചിത്രത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളെടുക്കുന്ന കഷ്ണത്തിനനുസരിച്ച് എല്ലാ കഷ്ണങ്ങളിലും വ്യത്യാസം വരും, കൂടുതലും എടുക്കേണ്ട വരും. അപ്പോൾ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. മഞ്ഞളിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നേരം ഒന്ന് വഴറ്റണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ഇപ്പം ആഡ് ചെയ്യുന്നുണ്ട. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. സാമ്പാറിലേക്ക് ആവശ്യമായ വെള്ളം കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു, അര ഗ്ലാസ് കൂടി ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മൾ പരിപ്പ് കൂടി ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടെ കുറുകി വരും. അപ്പോൾ ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഇതൊരു പകുതി വേവ് വരെ ഒരു ഏകദേശം ഒരു മുക്കാൽ ഭാഗം വേവാവുന്നേരെ വേവിച്ചെടുക്കാം. തീ അങ്ങോട്ട് അരഞ്ഞിട്ടില്ല, എന്നാലും അത്രയ്ക്ക് അങ്ങ് ശരിക്കും നൈസാവാതെ അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ തന്നെ നല്ല മണം കേട്ടോ, ഭയങ്കര മണമാണ് വരുന്നത്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നോക്കാം, നമുക്ക് കഷ്ണങ്ങളൊക്കെ വെന്ത് നല്ല പാകത്തിനായിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ആദ്യം തന്നെ പരിപ്പിട്ട് കൊടുക്കാം. പരിപ്പ് ഞാൻ കുറച്ച് കായവും മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുത്ത പരിപ്പാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള പരിപ്പിട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടെ പരിപ്പ് കൊടുക്കാം. അപ്പം തന്നെ ആ അരപ്പിൻ്റെ നല്ല ഫ്ലേവറാണ് വരുന്നത്. നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച അരപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പുളി. എൻ്റെ കറിക്ക് ചെറിയ ക്വാണ്ടിറ്റി ആയിരുന്ന ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ കലക്കി ഒഴിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള പുളി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളത് മറ്റതെല്ലാം വറുത്ത സാധനങ്ങളാണ്. പിന്നെ ഇത് അധികം തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പൊടികളുടെയൊക്കെ സ്മെല്ല് പോവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ തിള വന്നിട്ടുണ്ട്, നമുക്കൊന്ന് വാങ്ങ ഓഫ് ചെയ്യാം. ലാസ്റ്റ് അതിനകത്തേക്ക് ഒരല്പം കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഈ കായത്തിൻ്റെ കട്ടയായി. പിന്നെ ഒരല്പം ശർക്കര. ഞാൻ അധികം ശർക്കര ഇടുന്നില്ല കേട്ടോ, വേണമെങ്കിൽ ഈ ഒരു പീസും കൂടി ഇടാം. അപ്പം മധുരം എനിക്ക് അത്ര അങ്ങ് ഇഷ്ടമല്ല. അപ്പം ഞാൻ അത്ര ഇടുന്നില്ല, അത്രയും ഇടുന്നുള്ളൂ. മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വറവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സാമ്പാറിലേക്ക് ആവശ്യമായ വറവിന് വേണ്ടി അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക്, പിന്നെ ഉഴുന്നും കുറച്ച് അരിയും കൂടി ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. അരിയൊന്ന് നല്ല വറന്ന് വരട്ടെ. ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി വറവ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വാസനയാണ് കേട്ടോ മല്ലിയുടെയൊക്കെ. നമുക്ക് വറവ് ഇട്ട് കൊടുക്കാം. പാത്രം കൂടി കഴുകി നമ്മുടെ വറവിൻ്റെ ഇതും കൂടി കഴുകി കിട്ടുന്ന ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടി ഇട്ട് നല്ലൊരു മണമാണ് വരുന്നത്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് അടച്ച് വയ്ക്കാം അല്പനേരം. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് കഴിക്കാം. മായ ഉടുപ്പി സാമ്പാർ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നല്ല മണമാണ്. ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും ഉടുപ്പി സാമ്പാറും പച്ചമോരും പിന്നെ
ചീരയും പയറിലയും കായമുള്ള തോരനും പപ്പടം ചുട്ടതെങ്കിലും കൂട്ടി ഇലയിൽ ഊണ് കഴിക്കുകയാണ്. അച്ചാറുണ്ട്, അച്ചാറും കൂടി എടുക്കണം. അപ്പോൾ എല്ലാവരും ഉടുപ്പി സാമ്പാർ ഉണ്ടാക്കി നോക്കണം. നല്ല മണം, മണം കേട്ടിട്ട് സഹിക്കാൻ വയ്യ, അത്രയ്ക്ക് ടേസ്റ്റാണ് സാമ്പാറിന്.